നിർബന്ധം പിടിക്കുക, വാശി പിടിക്കുക, ഇതൊക്കെ കുട്ടികൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലേ. കുട്ടികൾ മാത്രമാണോ ഇത് ചെയ്യുക? അല്ല, നമ്മളും ചില സമയത്ത് ചെയ്യാറുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു ശീലം മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ഒക്കെ നമ്മൾ ഈ നിർബന്ധം പിടിക്കലുണ്ട്. നമ്മുടെ വിചാരം നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അയാൾ അത് ചെയ്യും, അയാളുടെ ഒരു ശീലമായി മാറുന്നു. ഇല്ല, നമ്മുടെ ആബ്സെൻസിൽ വീണ്ടും പഴയ പടുതിയിലേക്ക് തന്നെ പോകും. ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ആരൊക്കെ വാശി പിടിച്ചിട്ടും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, കാരണം അതൊന്നും ശാശ്വതമല്ല. റീസെൻ്റ്ലി അത് ഏറ്റവും നല്ല രീതിയിൽ കാണിച്ച ഒരു മൂവിയാണ് ജയസൂര്യ അഭിനയിച്ച വെള്ളം. ആ മൂവിയിൽ എന്തോരം കാണിക്കുന്നുണ്ട്, എല്ലാവരും എത്ര ഉപദേശിച്ചിട്ടും എത്ര പുള്ളി ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല. പക്ഷെ അവസാനം ആ തീ അങ്ങ് വന്നപ്പോൾ ഉണ്ടല്ലോ, അത് പിന്നെ ആളി അങ്ങ് കത്തുക, ആര് ശ്രമിച്ചാൽ പോലും പിന്നെ അത് കെടുത്താൻ പോലും പറ്റില്ല. അപ്പം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ചെയ്യരുത്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ് ആ പ്രവൃത്തിയെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ റീസെൻ്റ്ലി വായിച്ചൊരു മെസ്സേജാണ്, ഇഫ് ആൻ എഗ് ഈസ് ബ്രോക്കൺ ബൈ ഔട്ട്സൈഡ് ഫോഴ്സ് ലൈഫ് എൻഡ്സ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ബ്രോക്കൺ ബൈ ഇൻസൈഡ് ഫോഴ്സ് ലൈഫ് ബിഗിൻസ്.